സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രാരംഭകരിൽ ഒരാള്, സാമൂഹ്യ സ്നേഹിയുമായ നല്ലൊരപ്പന്റെ ശിക്ഷണവും അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളും ഏറ്റുവളർന്ന സാരമ്മ, വീട്ടുകാരുടെ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ ചെറിയവരിൽ ക്രിസ്തുമുഖം ദർശിച്ച് അവരിൽ ഒരാളാകാൻ ആഗ്രഹിച്ച് 1956 അഗതികളുടെ സഹോദരിമാരുടെ സന്യാസിനി സമൂഹത്തെ അർത്ഥിനിയായി കടന്നുവന്നു. 1958 ജനുവരി 6 പ്രഥമ വ്രതവാഗ്ദാനവും 1963 മെയ് 20 നിത്യവ്രതവാഗ്ദാനവും നടത്തി. ധാരാളം സമർപ്പിത ദൈവവിളികളാൽ സമ്പന്നമാണ് കണ്ടത്തിൽ കുടുംബം. എറണാകുളം അഭിരൂപതയുടെ പ്രഥമ മിത്ര പുരിത അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവും മോൺസിഞ്ഞോർ അഗസ്റ്റിൻ കണ്ടത്തിൽ അച്ഛനും പിതൃസഹോദരനായ ഗ്രീൻ ഗാർഡൻ സന്യാസി സമൂഹ സ്ഥാപകനായ ബഹുമാനപ്പെട്ട ജോസഫ് കണ്ടത്തിൽ അച്ഛനും കുടുംബാംഗങ്ങളാണ്. പരേതരായ സിസ്റ്റർ ലൂയിസ എസ് ബി, സിസ്റ്റർ സ്റ്റെഫനി എസ് ബി എന്നിവരും സിസ്റ്റർ ലൈസയും സിസ്റ്റർ ക്ലാരൻസിന്റെ മറ്റു കുടുംബാംഗങ്ങളുമാണ്. മറ്റ് സന്യാസിനി സമൂഹത്തിലേക്കും ഈ കുടുംബത്തിൽ നിന്ന് ധാരാളം നല്ല ദൈവവിളികളുണ്ട്. 61 സമർപ്പിത ജീവിതത്തിലൂടെ ദൈവം തന്നിച്ചൊഴിഞ്ഞ നിരവധി നന്മകളെ തിരിച്ചറിഞ്ഞ് തന്റെ കൈവശമുള്ളതെല്ലാം ദാരിദ്ര്യദുഃഖം അനുഭവിക്കുന്നവർക്കായി ദയം ചെയ്ത് പാവപ്പെട്ടവരോടും അഗതി മക്കളോടും സീമാതീതമായ കരുണ കാണിച്ച് അവിടുത്തെ പ്രീതിക്ക് പങ്കുകൂതയായി. തന്റെ സഹസഹോദരിമാരോടും കണ്ടുമുട്ടി കടന്നുപോയ എല്ലാവരോടും ആത്മാർത്ഥമായ സ്നേഹവും ശ്രദ്ധയും പരിഗണനയും പുലർത്തി തന്റെ സന്യാസ സമർപ്പണ ജീവിതം ധീരതയോടെ ഓടിത്തീർത്തു. സർവകല വല്ലഭയായ സിസ്റ്റർ ക്ലാരീസ് നമ്മുടെ പഴകനാട് കറുകുറ്റി ചുണങ്ങമേരി എന്നിവിടങ്ങളിൽ അതിവിദഗ്ധയായ ദന്ത ഡോക്ടറായിരുന്നു. നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും പഴമയെയും പുതുമയെയും ഒരേപോലെ ഉൾക്കൊണ്ട് ഏറ്റെടുക്കുന്ന ഏത് ശുശ്രൂഷയും ദൈവത്തെ കൂട്ടുപിടിച്ച് ദീർഘവീക്ഷണത്തോടെ മറ്റാർക്കും ചെയ്യാൻ സാധിക്കാത്തതുപോലെ ആരെയും അതിശയിപ്പിക്കുന്ന വിധത്തിലും കൃത്യമായും വ്യക്തമായും സൂക്ഷ്മമായും പൂർത്തിയാക്കി ദൈവത്തിന്റെ മഹത്വമേകിയവൾ. ദൈവത്തിന്റെ ഉപരി മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി തന്റെ ജീവനും ജീവിതവും സമർപ്പിച്ച സിസ്റ്റർ ക്ലാരീസിന്റെ ദിവ്യനാഥനോടുള്ള ദിനം തോറുമുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് ഇപ്രകാരമായിരുന്നു: നിതാന്ത ജാഗ്രതയോടെ നല്ല മരണത്തിനെ ഓരോ ദിവസവും ഒരുങ്ങി ജീവിക്കാനുള്ള അനുഗ്രഹം ഈ ദാസയ്ക്ക് നൽകണമേ. ഇന്നിതാ തന്റെ ഹൃദയാഭിലാഷം പൂർത്തിയായി. ഇന്നലെ രാവിലെ 6:30 പ്രഭാത വിധിക്കായി ഒരുങ്ങി വന്ന സിസ്റ്റർ ക്ലാരീസിനെ തന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമെന്നവണ്ണം നിത്യബലിയർപ്പണത്തിനായി സ്വർഗദേഹത്തിലേക്ക് തന്റെ പ്രിയ മണവാളൻ കൂട്ടിക്കൊണ്ടുപോയി. അവളിന്റെ ആത്മാർത്ഥതയുടെ വിശ്വസ്തതയുടെ സ്നേഹ സമർപ്പണത്തിന്റെ ഇളകുണമായിരുന്ന ഈ തന്റെ ജീവിതത്തിന്റെ ദീർഘസ്മരണയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനാപൂർവം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ കാൽവരിയാഗത്തിൽ പങ്കുചേർന്ന് സിസ്റ്റർ ക്ലാരീസിന്റെ ആത്മശാന്തിക്കായി നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്തിൽ പുതിയൊരിടം ഞാൻ
പുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതി തൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിൽ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ.